അടിമാലി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ അടിമാലി അമ്പലപ്പടിയിൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം നിലനിൽക്കുമ്പോഴും പുതിയ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുവാൻ നടപടിയില്ല. കംഗോ ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ വില്ലേജ് കെട്ടിടം ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ആവാസ കേന്ദ്രമായി മാറി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ആദിവാസി കുടികളിൽ നിന്നുള്ളവരും മറ്റ് ജനങ്ങളും വിവിധ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന അടിമാലി വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുവാൻ നടപടിയില്ല. നിലവിൽ അടിമാലി അമ്പലപ്പടിയിലെ രണ്ട് നില കെട്ടിടത്തിൽ വാടകയ്ക്കാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം. അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവവും കെട്ടിടത്തിനുണ്ട്. പ്രായമായവർക്കും മറ്റും ഇരുനില കെട്ടിടത്തിലേക്ക് പടികൾ ചവിട്ടിക്കയറി മുകളിൽ എത്തുവാനും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പഴയ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കാംഗോ ജംഗ്ഷനിലെ അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 40 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് തുറന്നു നൽകുവാൻ അധികൃതർ കാണിക്കുന്ന അലംഭാവം ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുകയാണെന്ന് RSP നേതാവ് പറഞ്ഞു. പുതിയ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിലുള്ള തടസ്സം എന്താണെന്ന് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല. മാസങ്ങളായി ഈ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. പുതിയ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണത്തിലും വലിയ തോതിലുള്ള അഴിമതി കഥകളാണ് പ്രചരിക്കുന്നത്. 40 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഏതാണ്ട് ഇനി 20 ലക്ഷം രൂപയ്ക്ക് തീരാവുന്ന ബിൽഡിംഗാണ് 40 ലക്ഷം രൂപയുടെ പേരിൽ ബില്ല് മാറിപ്പോയിരിക്കുന്നത്. എന്തായാലും ഈ വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പുതിയ വില്ലേജ് ഓഫീസിനായി പണികഴിപ്പിച്ച കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് RSP ദേവികുളം മണ്ഡല കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് മാസങ്ങൾ ഏറെയായി. ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തുന്നതിനുള്ള തടസ്സമെന്തെന്നും വ്യക്തമല്ല. വില്ലേജ് കെട്ടിട നിർമ്മാണത്തിലും അഴിമതി നിലനിൽക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതേസമയം ഉദ്ഘാടനം നടത്തി പുതിയ വില്ലേജ് ഓഫീസ് തുറന്നു നൽകാത്തതുമൂലം തെരുവുനായകളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കെട്ടിടം. ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കി പ്രവർത്തനം ആരംഭിക്കേണ്ട കെട്ടിടമാണിപ്പോൾ തെരുവുനായകളുടെ പാർപ്പിടമായി മാറിയിരിക്കുന്നത്. തെരുവുനായ്ക്കൾ നാട്ടിലിറങ്ങി കുട്ടികളെയും പൊതുജനങ്ങളെയും ആക്രമിക്കുന്ന വാർത്തകൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വില്ലേജ് കെട്ടിടത്തിലെ തെരുവുനായ്ക്കളുടെ സുഖവാസം. നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് അടിമാലി വില്ലേജ് ഓഫീസ് എത്രയും വേഗം മാറ്റി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.